കന്നുകാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന മാൾട്ടാപ്പനി തടയുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മണ്ണുന്തി വെറ്റിനറി സർവകലാശാലയിൽ അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. മനുഷ്യരിലേക്ക് പകർന്ന ഈ രോഗം 84 കന്നുകാലികളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ദിൽജിത്ത് നൽകും. ദിൽജിത്ത്, വീണ്ടും ഭീതി പരത്തിക്കൊണ്ട് കന്നുകാലികളിൽ നിന്നു പകരുന്ന ഒരു രോഗം എത്തിയിരിക്കുന്നു മാൾട്ട. അതിനെക്കുറിച്ചുള്ള യോഗം അത് എപ്പോഴാണ് ആരംഭിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ചു, പാലക്കാട് തിരുവിതാംകുന്നിലെ കന്നുകാലി ഫാമിലാണ് 84 കന്നുകാലികൾക്ക് മാൾട്ടാപ്പനി കണ്ടെത്തിയത്. ഈ രോഗം മനുഷ്യരിലേക്കും പടരുന്ന രോഗമാണ്. പ്രത്യേകിച്ച് ഗർഭച്ഛിദ്രം അടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഈ രോഗം ബാധിച്ച കന്നുകാലികളെ ദയാവരത്തിന് വിധേയമാക്കണം എന്നാണ് നിയമം. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ രോഗബാധ കണ്ടെത്തിയപ്പോൾ മണ്ണൂത്തിയിലെ വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ എത്തിച്ച് യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി ശാസ്ത്രീയമായി ഇവയെ ദയാവരത്തിന് വിധേയമാക്കാനും അവയുടെ അവശിഷ്ടങ്ങൾ സംസ്കരിക്കാനുമാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോയി ഇത്തരത്തിൽ ദയാവരം നടപ്പാക്കുന്നതിനെതിരെ കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിന്റെ ഇടപെടൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ വെറ്ററിനറി സർവകലാശാലയുള്ള ദയാവരം തടയണം എന്നുള്ള കേന്ദ്ര നിയമം, കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിന്റെ നിർദ്ദേശം നിലനിൽക്കെ ഏത് തരത്തിലാണ്, എവിടെ വെച്ചാണ് ഇത്തരത്തിൽ ദയാവരം നടപ്പാക്കേണ്ടതെന്നും അതിനുശേഷം ഇവയുടെ അവശിഷ്ടങ്ങൾ ഏത് തരത്തിൽ സംസ്കരിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെറ്ററിനറി സർവകലാശാലയിൽ അല്പസമയത്തിനകം ആരംഭിക്കുന്ന യോഗത്തിൽ തീരുമാനിക്കുക. മൃഗസംരക്ഷണ ബോർഡ് ഉദ്യോഗസ്ഥരും വെറ്ററിനറി സർവകലാശാല ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മേഖലയിലെ വിദഗ്ധരുൾപ്പെടെയുള്ള ആളുകളാണ് യോഗത്തിൽ പങ്കുചേരുക. രണ്ട് രീതിയിലാണ് സംസ്കരണം നടത്തുന്നതിനുള്ള നടപടികൾ ആലോചനകൾ ഉള്ളത്. ഒന്ന്, ഇവയെ മരുന്ന് കുത്തിവെച്ച് മയക്കിയ ശേഷം കൊന്ന് വീണ്ടും ആഴത്തിൽ കുഴിയെടുത്ത് സംസ്കരിക്കുക, അല്ലെങ്കിൽ കൊന്ന ശേഷം ഇവയെ യന്ത്ര സംവിധാനങ്ങളിലൂടെ സംസ്കരിച്ച് മറ്റ് രോഗബാധ രോഗസംക്രമണം തടയുന്നതടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് മുമ്പിലേക്ക് വരുന്നത്. ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇവയുടെ ദയാവരം സംബന്ധിച്ച തീരുമാനങ്ങളിൽ തീരുമാനമാണ് ഉണ്ടാവുന്നത്. ശരി, ദിൽജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. ബ്രസീലിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന MRR 145 ജെറ്റ് വിമാന ഇടപാടിൽ അഴിമതി നടന്നെന്ന ആരോപണത്തെ തുടർന്ന് അന്വേഷണത്തിന് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗമായ DRDO ഉത്തരവിട്ടു. 2008 UPA സർക്കാരിന്റെ കാലത്താണ് ഇടപാട് നടന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിമാനം കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിൽ ഇതിനകം ബ്രസീലും US അന്വേഷണം ആരംഭിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ മനുശങ്കർ നൽകും. മനു, എന്താണ് ഇടപാടിൽ ഉണ്ടായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ചു, ബ്രസീലിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന MRR 145 ജെറ്റ് വിമാന ഇടപാടിൽ 1400 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന സംശയത്തിൽ നേരത്തെ അമേരിക്കൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിരുന്നതാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ബ്രസീലിയൻ പത്രമായ ഫോളോ ഡി സാവോ പോളയും ഇത് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ മുൻനിർത്തിയുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണത്തിന് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗമായ DRDO ഉത്തരവിട്ടിരിക്കുന്നത്. 2008 UPA സർക്കാരിന്റെ കാലത്തായിരുന്നു ഇടപാട് നടന്നിരുന്നത്. അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിയുടെ കാലത്ത് നിലവിൽ ഗവേഷണ വികസന സംഘടനയാണ് ഇന്ത്യയുടെ ഭാഗത്തെ പങ്കാളിയായി അന്ന് കരാർ ഒപ്പിട്ടിരുന്നത്. എയർബോൺ മുന്നറിയിപ്പ് സംവിധാനമുള്ള 3 വിമാനങ്ങൾ ബ്രസീലിൽ നിന്ന് വാങ്ങാനായിരുന്നു കരാർ. എന്നാൽ 2010 ഡൊമിനിക്കൻ റിപ്പബ്ലിക് എംബ്രയറുമായി നടത്തിയ കരാറിലാണ് ഈ ഇന്ത്യയുമായി നടത്തിയ കരാറിലെ അഴിമതി സംശയങ്ങൾ ഉടലെടുക്കുന്നത്. 2008 UPA സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ട കരാർ പ്രകാരം $208 മില്യൺ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഇതേ വിമാനങ്ങൾ വാങ്ങിയതാകട്ടെ $94 മില്യൺ മാത്രമായിരുന്നു. ഇതിനെ തുടർന്നാണ് സംശയം ഉടലെടുത്തത്. തുടർന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക് തന്നെ ഈ സംശയം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്രസീലിയൻ പത്രമായ ഫോളോ ഡി സാവോയും സാവോപോളയും ഇക്കാര്യത്തിൽ കൃത്യമായ രേഖകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടും പുറത്തുവിട്ടിരിക്കുന്നത്. അതിനാൽ നേരത്തെ തന്നെ VVIP കൾക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ വാങ്ങിയ ഇടപാടും CBI അന്വേഷിക്കുകയാണ് UPA സർക്കാരിന്റെ കാലത്തെ. ഇതിന് പിന്നാലെ ഇപ്പോൾ ജെറ്റ് വിമാന ഇടപാടിലും UPA സർക്കാരിന്റെ മറ്റൊരു അഴിമതി ആരോപണത്തിൽ തന്നെ നിഴലിൽ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനാണ് DRDO ഉത്തരവിട്ടിരിക്കുന്നത്. അഞ്ജു, മനു, വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇനി അന്വേഷണം നീളുന്നത് AK ആന്റണിയിലേക്ക് തന്നെയാകുമോ?
തീർച്ചയായും അങ്ങനെ തന്നെ വേണം വിലയിരുത്തേണ്ടി വരിക. നിലവിൽ ഈ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു ഇന്നലെ എ കെ ആന്റണി പ്രതികരിച്ചിരുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ഗവേഷണ വിഭാഗമായ ഡി ആർ ഡി ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇനി എന്ത് പ്രതികരണങ്ങൾ യു പി എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നത് കണ്ടറിയേണ്ടതാണ്. അന്വേഷണവുമായി എംബ്രയർ സഹകരിക്കുന്നുണ്ടെന്ന് അമേരിക്കയുമായി ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയെന്നും ഈ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുറ്റക്കാരായി കണ്ടെത്തിയാൽ പിഴയായി നൽകാൻ $20 കോടി അന്ന് തന്നെ ഈ എംബ്രയർ കമ്പനി നീക്കി വച്ചതൊക്കെയായാണ് നിലവിൽ ഈ പത്രം ബ്രസീലിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആരോപണത്തിൽ നിലവിൽ എംബ്രയർ കമ്പനിയോട് വിശദീകരണവും വിശദാംശങ്ങളും തേടുമെന്നും ഇപ്പോൾ ഡി ആർ ഡി ഒ അറിയിച്ചിട്ടുണ്ട്. ഡി ആർ ഡി ഒയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. അതിനാൽ നേരത്തെ തന്നെ ഈ നിരീക്ഷണത്തിനുള്ള സ്ഥാപനങ്ങളുടെ ഇടപാടുകൾ അന്വേഷിക്കുക എന്നത് അമേരിക്കയുടെ ഒരു പതിവാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക നേരത്തെ അന്വേഷണം ആരംഭിച്ചതാണ്. ഇതിന് പിന്നാലെ ബ്രസീലും പ്രാഥമിക ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവേഷണ വിഭാഗം തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി റിപ്പോർട്ടുകൾ കൂടി ലഭിച്ച ശേഷം തുടർ നടപടി എന്നാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ദില്ലിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. അഞ്ജു. ശരി, വ്യക്തമാണ്. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കഞ്ചിക്കോടുണ്ടായ വാഹനാപകടത്തിൽ രണ്ടു പേർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി സുധീർ, കർണാടക സ്വദേശി ഗിരീഷ് എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരത്തു നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 3:30 നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലോകം നടുങ്ങിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഇന്ന് 15th anniversary. ഞെട്ടലിൽ നിന്ന് അമേരിക്കൻ ജനത ഇന്നും മുക്തമായിട്ടില്ല. 2001 സെപ്റ്റംബർ 11 രാവിലെയാണ് യാത്രാ വിമാനങ്ങൾ തട്ടിയെടുത്ത് അൽഖ്വയ്ദ ഭീകരർ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത്. അമേരിക്കൻ സമ്പന്നതയുടെ പ്രതീകമായി തല ഉയർത്തിനിന്ന ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ 2 ടവറുകൾ ഭീകരർ വിമാനമിടിച്ചുകയറ്റി നിശേഷം തകർത്തു. ഇതിനുപുറമെ സൈനികാസ്ഥാനമായ പെന്റഗണും ആക്രമിക്കപ്പെട്ടു. 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്ത 19 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽഖ്വയ്ദയിലെ അംഗങ്ങൾ 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചി. ഇതിൽ 2 എണ്ണം ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹാട്ടനിലുള്ള ലോക വ്യാപാര കേന്ദ്രത്തിന്റെ 2 ടവറുകളിലേക്ക് ഇടിച്ചുകയറ്റി. മിനിറ്റുകൾക്കകം 2 ടവറുകളും നിലംപൊത്തി. അതേസമയം തന്നെ റാഞ്ചിയെടുത്ത 3rd വിമാനം മറ്റൊരു സംഘം വെർജീനിയയിലുള്ള പെന്റഗൺ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇടിച്ചുകയറ്റി. 4th വിമാനം റാഞ്ചിയിലെങ്കിലും യാത്രക്കാരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ സോമസെറ്റ് കൌണ്ടിയിലുള്ള ഒരു പാടശേഖരത്ത് തകർന്നു വീണു. ഈ വിമാനം വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയതെന്ന് കരുതുന്നു. 90 രാജ്യങ്ങളിൽ നിന്നുള്ള 2993 പേർക്ക് ജീവൻ നഷ്ടമായി. ഒസാമ ബിൻ ലാദനെ പിടികൂടി വധിച്ചു. എന്നാൽ ലാദനെ പിടികൂടുക എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ ലക്ഷങ്ങളുടെ ആൾനാശവും സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും അതൃപ്തിക്കിടയാക്കി. യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ മെനഞ്ഞ സെപ്റ്റംബർ ഭീകരാക്രമണത്തിന് ലോകചരിത്രത്തിൽ സമാനതകളില്ല. എന്നാൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അമേരിക്ക ചെയ്ത കൂട്ടിയ കൊള്ളരുതായ്മയുടെ ഫലമായി ഇസ്ലാമിക് സ്റ്റേറ്റ് വമ്പൻ ശക്തിയായി അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായി നിൽക്കുന്നു. വേൾഡ് ട്രേഡ് സെന്ററിന്റെ 2 ടവറുകളുടെ സ്ഥാനത്തുള്ള മ്യൂസിയത്തിൽ പ്രാർത്ഥനകളുമായി 100 കണക്കിനാളുകൾ ഇന്ന് ഒത്തുചേരും. ഇന്റർനാഷണൽ ഡെസ്ക്. തെരുവുനായ്ക്കളെ വന്ധ്യം കരിക്കുമെന്ന് മന്ത്രി കെ ടി ജലീൽ വ്യക്തമാക്കി. എല്ലാ ബ്ലോക്കുകളിലും 3 യൂണിറ്റുകൾ വീതം സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ പ്രിവെൻഷൻ ഓഫ് ആനിമൽസ് അഗെയിൻസ്റ്റ് ക്രൂവലിറ്റീസ് എന്ന് പറയുന്ന നിയമത്തിൽ തന്നെ അനുശാസിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം അറിഞ്ഞിരുന്നു. പക്ഷെ അത് കൊടുക്കുന്ന ആളുകൾ നിലവിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, ആ നിയമക്കുരുക്കിൽ പോയി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിനിഷ വൃന്ദാവൻ ചേരുകയാണ്. വിനിഷ, സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയതാണ് തെരുവുനായ്ക്കളെ കൊല്ലില്ല, പകരം വന്ധ്യം കരിക്കുന്ന നടപടിയായിരിക്കും സ്വീകരിക്കുക എന്ന്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രിയും അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അഞ്ജു, സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് പല നിയമക്കുരുക്കുകളും സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകാനുണ്ട്. ഇക്കാര്യത്തിൽ നായ്ക്കളെ കൊല്ലുന്ന തെരുവുനായ്ക്കളെ കൊല്ലുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള നിയമക്കുരുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആ നിയമക്കുരുക്കുകൾ ഒഴിവാക്കാനായാണ് തെരുവുനായ്ക്കളെ കൊല്ലില്ലെന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ നിലവിലുള്ള നിയമപ്രകാരം, പ്രിവെൻഷൻ ഓഫ് ആനിമൽ ക്രൂവാലിറ്റി എന്ന നിയമപ്രകാരം,
തെരുവ് നായ്ക്കളെ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള നേരിടൽ, അതായത് കടിക്കാൻ വരുന്ന തെരുവ് നായ്ക്കളെ ഓരോ വ്യക്തികളും യുക്തിസഹമായി നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞു വെച്ചത്. ആ ഒരു അത്തരത്തിൽ നേരിടാൻ അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ അത്തരത്തിൽ നേരിടാൻ തന്നെയാണ് നിലവിലുള്ള നിയമം അനുശാസിക്കുന്നതും. ആ ഒരു നിയമം പാലിച്ച് മുന്നോട്ട് പോകാൻ ഓരോ വ്യക്തിക്കും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അധികാരമുണ്ട്. വന്ധ്യംകരണമാണ് സർക്കാരിന്റെ നയം. ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കാനുള്ള ഓരോ മൊബൈൽ യൂണിറ്റുകൾ, ഓരോ ബ്ലോക്ക് തലങ്ങൾ കേന്ദ്രീകരിച്ച് 3 മൊബൈൽ യൂണിറ്റുകൾ, ഓരോ ബ്ലോക്കിലും 3 മൊബൈൽ യൂണിറ്റുകൾ എന്ന തരത്തിൽ വന്ധ്യംകരണ യൂണിറ്റുകൾ തുടങ്ങാനാണ് സർക്കാരിന്റെ പദ്ധതി. ഈ പദ്ധതിക്ക് വേണ്ട ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നൽകാനാണ് സർക്കാരിന്റെ പദ്ധതിയെന്നും മന്ത്രി വിശദീകരിച്ചു. അശു, ശരി, തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുമെന്ന് മന്ത്രി കെ ടി ജലീൽ. കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം വിജയലക്ഷ്മി ഫാക്ടറി ഹെഡ് ഓഫീസ് CPIM, CATU നേതാക്കന്മാരും MLA മാരും കൊല്ലം മേയർ ഉൾപ്പെടെയുള്ളവരും ഉപരോധിച്ചു. 12,000 തൊഴിലാളികളാണ് VLCയിൽ മാത്രം പണിയെടുക്കുന്നത്. സമരം കണ്ടില്ലെന്ന് നടിച്ചാൽ തൊഴിലാളികളെ ഹെഡ് ഓഫീസിന് മുമ്പിൽ എത്തിക്കുമെന്ന് കെ എൻ ബാലഗോപാൽ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ 5-ാം തീയതി മുതൽ VLC ഹെഡ് ഓഫീസിന് മുമ്പിൽ സ്റ്റാഫ് യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം നടത്തിവരികയായിരുന്നു. ഓണമെത്തിയിട്ടും ഫാക്ടറി തുറക്കുകയോ ബോണസ് സംബന്ധിച്ച് ചർച്ച നടത്താൻ തയ്യാറാകാത്തതിനെയും തുടർന്നാണ് സമരം ഉപരോധമായി മാറ്റിയത്. ഫാക്ടറികൾക്ക് മുമ്പിൽ തൊഴിലാളികൾ സമരം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാലും MLA മാരായ മുകേഷ് നൌഷാദ്, കൊല്ലം മേയർ രാജേന്ദ്രബാബു, കാപെക്സ് ചെയർമാൻ സുദേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ VLC ഓഫീസ് ഉപരോധിച്ചത്. 1,000 കോടി രൂപ ഒരു വർഷം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയിൽ കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു പങ്ക് ഈ തൊഴിലാളികൾക്ക്, തൊഴിലാളികളുടെ അധ്വാനമാണല്ലോ അതിന് കാരണം. ആ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കൊടുക്കണം, ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കണം. 10,000-ത്തിലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഫാക്ടറിയിൽ നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല തൊഴിലാളികൾ. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 40,000 തൊഴിലാളികളാണ് വിവിധ സ്വകാര്യ ഫാക്ടറികളിൽ അടച്ചിട്ടതിനെ തുടർന്ന് പട്ടിണിയിലായത്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ മാതാവ് പങ്കജാക്ഷിയമ്മ അന്തരിച്ചു. പുലർച്ചെ 6 മണിയോടെ പരുമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. വൈകിട്ട് 4:30 കായംകുളത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. SFI രക്തസാക്ഷി ജി ഭുവനേശ്വരന്റെയും മാതാവാണ് പങ്കജാക്ഷിയമ്മ. ഓണത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ സൗജന്യ അരി വിതരണം ചെയ്യുന്നത് മുടങ്ങിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി PT ലോത്തമൻ. 7 ജില്ലകളിൽ അരി വിതരണം പൂർത്തിയായി. മറ്റിടങ്ങളിൽ ഇന്നത്തോടെ അരി വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂളുകളിൽ ഓണത്തോടനുബന്ധിച്ചുള്ള സൗജന്യ അരി വിതരണം മുടങ്ങിയെന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്ന സാഹചര്യത്തിലാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി PT ലോത്തമന്റെ വിശദീകരണം. 7 ജില്ലകളിൽ അരി വിതരണം പൂർത്തിയായി എന്നാണ്. മറ്റു ജില്ലകളിലും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തുനിന്ന് ഒരു പരാതിയോ ഒരു ആക്ഷേപമോ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. അരി ലഭ്യതാ പ്രശ്നം നേരത്തെ ആശങ്കയുണ്ടാക്കിയിരുന്നുവെങ്കിലും നിലവിൽ പ്രശ്നങ്ങളില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അരിയുടെ ലഭ്യത പ്രശ്നം ആദ്യം ചില ആശങ്കകൾ ഉണ്ടാക്കി എങ്കിലും അവസാനമാകുമ്പോഴൊക്കെ ഏതാണ്ട് ഫലപ്രദമായ വിതരണം പൂർത്തിയാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറിച്ചുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് 5 കിലോഗ്രാം അരിയാണ് ഓണത്തിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ സ്വദേശികൾക്ക് ഇക്കുറി ഓണമില്ല. വെടിക്കെട്ട് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 110 പേരുടെ കുടുംബങ്ങൾക്കൊപ്പം പരവൂർ പൗരാവലിയും ഓണാഘോഷം ഉപേക്ഷിച്ചു. പരവൂർ മുനിസിപ്പാലിറ്റി, DTPC, ക്ലബ്ബുകൾ, സഹകരണ ബാങ്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ ആർക്കും ഇക്കുറി ഓണമില്ല. തങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ടതിന്റെ വേദനയും നിന്നിപ്പോഴും പരവൂർകാർ മോചിതരായിട്ടുമില്ല. ഈ ഓണം വലിയ ഒരു ദുഃഖത്തിന്റെ നിഴലിലാണ് പരവൂരെ സംബന്ധിച്ച്. ഈ പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട അതിന്റെ കെടുതി അനുഭവിക്കുന്ന ആളുകൾ മഹാ ദുരന്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓണം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ, സാധാരണ വിപുലമായ ഓണ പരിപാടികൾ നടക്കാറുണ്ട്. ഇക്കുറി അതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇതുവരെ 5 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ബിനീഷിന് വിദ്യാഭ്യാസ വായ്പ തിരിച്ചടച്ചില്ലെന്ന് ആരോപിച്ച് SBT നോട്ടീസിന്റെ രൂപത്തിൽ ഓണസമ്മാനവും നൽകി. ഞാൻ BSc നഴ്സിംഗ് പഠിച്ചിറങ്ങിയിരുന്നു. ആ സമയത്ത് ഇപ്പോഴാണ് ഒരു ജോലി ഉടനെ കിട്ടിയത്. പിന്നെ അത് ബോംബെയിൽ ഒരു 2-3 മാസം വർക്ക് ചെയ്തേ ഉള്ളൂ. അതുമല്ല, എഡ്യൂക്കേഷൻ ലോണിന്റെ റവന്യൂ റിക്കവറി ആയി.
അപ്പോൾ അതൊരു ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, ഇച്ചിരി ബുദ്ധിമുട്ടാണ് കിടന്ന്. ഇവിടുത്തെ സംഘടനകളൊന്നും ഓണം ഇല്ലെന്നാണ് അറിയുന്നത്. നമുക്കെന്തൊരു ഓണം ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട്. ഇതിലും ദുരിതത്തിലും സങ്കടത്തിലും കഴിയുന്ന ദുരന്തഭൂമിയിലെ മാവേലിയുടെ ജനതയ്ക്ക് എല്ലാം മറക്കാൻ കാലങ്ങൾ തന്നെ താണ്ടേണ്ടി വരും. ഓണാഘോഷമാണെങ്കിലും ഉത്സവമാണെങ്കിലും ആഘോഷങ്ങൾ പരിധിവിട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിലെ 110 പേരുടെ ദാരുണ അന്ത്യം. മരിച്ചുപോയവരുടെ കുടുംബങ്ങൾ ഇന്ന് അനാഥമാണ്. അതേസമയം പരിക്കേറ്റ് കഴിയുന്നവരുടെ ജീവിതം ദുരിതപൂർണവുമാണ്. ആഘോഷങ്ങൾ അതിരുവിടുമ്പോൾ ഒരു നിമിഷം ഇവരെക്കുറിച്ച് ചിന്തിക്കുക. പരവൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പാന്നിയോടൊപ്പം രാജ്കുമാർ. ഓണക്കാലമായാൽ ഏവർക്കും സുപരിചിതനായ ഒരു മാവേലിയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. കഴിഞ്ഞ 20 വർഷത്തിൽ അധികമായി മാവേലി വേഷം കെട്ടുന്ന സുനിലാണ് ആ വ്യക്തി. ചലച്ചിത്ര താരമായിരുന്ന അടൂർ പങ്കജത്തിന്റെ മരുമകൻ കൂടിയായിട്ടുള്ള സുനിൽ ഒരു മികച്ച നാടക കലാകാരൻ കൂടിയാണ്. ഓണക്കാലമായാൽ അടൂർ സ്വദേശി രാവിലെ എഴുന്നേറ്റ് മാവേലി വേഷവും ധരിച്ച് ബൈക്കിൽ ടൗണിലേക്ക് ഇറങ്ങും. അടൂരും പന്തളവും കോഴഞ്ചേരിയും ഒക്കെ കറങ്ങി പത്തനംതിട്ടയിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ ക്യാമറ കണ്ണിൽപ്പെട്ടത്. അടുത്തറിഞ്ഞപ്പോഴാണ് മാവേലി ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായതും. ചലച്ചിത്ര താരമായിരുന്ന അടൂർ പങ്കജത്തിന്റെ മരുമകനായ സുനിൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് ഓണക്കാലത്ത് ഇതാണ് പരിപാടി. 12 വയസ്സിൽ കെട്ടിയ വേഷമാണിത്. ഇപ്പോഴും ഞാൻ തുടരുന്നു. എനിക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ് ഈ വേഷം കെട്ടുന്നതിൽ കൂടി ഉള്ളത്. ഉള്ള കാലവും ഇനി വരുന്ന കാലങ്ങളിൽ ഒക്കെ ഇത് നിർത്താതെ തന്നെ തുടരണം. അതുപോലെ തന്നെ ഗിന്നസ് ബുക്കിലേക്ക് പോകാനുള്ള ഒരാഗ്രഹമുണ്ട്. ഏതാണ്ട് 8,000 വേഷങ്ങൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. നാടക പ്രവർത്തകൻ കൂടിയായ ഈ മാവേലി ആധുനിക യുഗത്തിന്റെ ഫോട്ടോ പിടുത്തം സെൽഫിക്കും പോസ്റ്റ് ചെയ്യാൻ മറന്നില്ല. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ.